പ്രശസ്ത ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി 12 മണിയോടെയായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. സംസ്കാരം പൂവച്ചൽ കുഴിയൻകോണം ജമാഅത്തെ പള്ളിയിൽ വൈകിട്ട് നടക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷെ, ഈ കോവിഡ് സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നാലും സമൂഹത്തിൻ്റെ വലിയ ആദരം ഏറ്റുവാങ്ങി ഒരു സംസ്കാര ചടങ്ങ് നടക്കേണ്ടതാണ്. അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ ഈ കോവിഡ് ബാധിച്ച പശ്ചാത്തലത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് മാത്രമേ സംസ്കാരം നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, അത് സംബന്ധിച്ച തീരുമാനം എന്തെങ്കിലും ആയിട്ടുണ്ടോ? എന്തായാലും സംസ്കാരം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മറ്റാർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള നേരിട്ടെത്തി അർപ്പിക്കാനുള്ള ഒരു അവസരം ഈ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പൂവച്ചൽ തന്നെയുള്ള കുഴിയംകോണം എന്ന ജുമാ മസ്ജിദിലാണ് സംസ്കാരം വൈകിട്ട് നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ മൃതദേഹം വിട്ടു നൽകും എന്ന് മറ്റു ഫോർമാലിറ്റികൾ അവസാനിപ്പിക്കും. അതിനുശേഷം പഞ്ചായത്ത് അധികൃതരുടെ കൂടി സാന്നിധ്യത്തിൽ മൃതദേഹം വിട്ടു നൽകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഈ പൊതുദർശനമൊന്നും ഉണ്ടാകില്ല. ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ, അതായത് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അർപ്പിക്കാനുള്ളൊരു അവസരമുണ്ടാകും. കൂടുതൽ ആളുകളെ ആ ഭാഗത്തേക്ക് പോകാനും അനുവദിക്കില്ല. നമുക്കിപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തന്നെ 20 പേരിൽ കൂടുതൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ കോവിഡ് പോസിറ്റീവായി മരിക്കുന്നവർക്ക് ഇത്തരത്തിൽ കൂടുതൽ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാകും. അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുമാണ്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12:15 കൂടിയാണ് മരണം സംഭവിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എത്തിക്കുന്നത്. എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ന്യൂമോണിയ ഉണ്ടായിരുന്നു, ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷം ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി കാണിച്ചിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് കഴിഞ്ഞ 2 ദിവസമായി പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഹൃദയാഘാതമുണ്ടാവുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. എന്തായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനനുസരിച്ച് വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും.